ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആദ്യമായി നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക. നമുക്ക് ഇതിന് ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും ആവശ്യമില്ല. ആദ്യം നമുക്ക് വേണ്ടത് സീക്വൻസ്, പിന്നീട് നമുക്ക് വേണ്ടത് ഫിഷ് വയറാണ്, പിന്നെ നമുക്ക് ചെറിയൊരു ടിന്ന് വേണം. മിക്ക ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. ഏകദേശം 15 രൂപയെ നമുക്ക് വരുന്നുള്ളൂ ഇതിൻ്റെ റേറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടുസൂചിയാണ്. ഈ ഓറഞ്ച് ഫിഷ് വയറ് നമുക്ക് 3 സെൻറ്റിമീറ്റർ അളവിൽ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇത് ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരളവാണ്. ഇതേപോലെ തന്നെ മുഴുവനായിട്ടും നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് ഈ പച്ച ഫിഷ് വയർ നമുക്ക് ഒരുപാടൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പം കുറച്ച് മാത്രം നമുക്ക് വെട്ടി വെച്ചാൽ മതി. മുട്ടുസൂചിക്കകത്ത് സീക്വൻസ് ഇതേപോലെ കയറ്റി നമ്മൾ വെക്കണം. മുട്ടുസൂചി വാങ്ങിക്കുമ്പോഴത്തേന് അത്യാവശ്യം വലിപ്പമുള്ളത് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം, എങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വയർ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇങ്ങനെ നമുക്ക് ഒരു കറക്റ്റ് വി വരുന്ന ഷേപ്പിന് വേണം ഇരിക്കാനായിട്ട്. അതിൻ്റെ നടുക്കായിട്ട് ആ മുട്ടുസൂചി ഒന്ന് കുത്തി കൊടുക്കണം. ഈ ടിന്നിൻ്റെ അടപ്പ് വരുന്ന ഭാഗം നമ്മൾ എടുക്കുന്നില്ല. ആ അടപ്പ് അങ്ങനെ നമ്മൾ വെക്കാത്തത് കുറച്ചും കൂടി നന്നായിട്ട് പൈനാപ്പിളിനൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുവാണെങ്കിലും അടപ്പ് മാറ്റി വയ്ക്കുക. ഈ ടിന്നിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു ലെയറിൽ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വയർ കുത്തി കൊടുക്കണം. ഒരേ ലെവലിൽ തന്നെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് വയറെല്ലാം വെച്ച് കൊടുക്കുക. താഴത്തെ ലെയർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് മുകളിലത്തെ 2 സീക്വൻസിൻ്റെയും നടുക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ആ ഒരു ലെയർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. വയ്ക്കാനായിട്ട് ഗ്രീൻ ഫിഷ് വയർ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലത്തെ 2 സൈഡിലായിട്ട് ഒരു വി ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം മുഴുവനായിട്ട് ഗ്രീൻ ഫിഷ് വയർ വെച്ച് കൊടുക്കണം. ആദ്യത്തെ ആ ഒരു ലെയറിൻ്റെ താഴേക്ക് നമ്മളൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് മുട്ടുസൂചി സീക്വൻസ് ഒന്നും വെക്കേണ്ട, നോർമലായിട്ട് തന്നെ നമ്മൾ പ്രസ് ചെയ്തൊന്ന് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടും ഈ ഗ്രീൻ ഫിഷ് വയർ വെച്ച് കൊടുക്കണം. പൈനാപ്പിള് കംപ്ലീറ്റ് ആവാറായി. ലാസ്റ്റ് അടിഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എടുത്തതിനേക്കാളും ചെറിയ അളവിൽ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് 2 സൈഡും വി വരുന്നത് പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക.
നേരത്തെ ചെയ്തതുപോലെ തന്നെ പച്ച ഫിഷ് വയറ് അടിഭാഗത്തും ചെയ്തു കൊടുക്കുക. അടിയിൽ മുട്ടുസൂചി ഒട്ടാനായിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനെ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ സൂചി ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി കൊടുത്തിട്ട് നമുക്ക് കയറ്റാനായിട്ട് പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെയും ബൈ ബൈ.